ഫ്രണ്ട്സ് വെൽക്കം ടു സൈനസ് വ്ളോഗ്സ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി മാറ്റാൻ വന്നിരിക്കുന്നു ഇത് നമ്മൾ ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അത് ഞങ്ങളുടെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഏത് ഫിഷ് ഉപയോഗിച്ചും ഇതുപോലെ ഉണ്ടാക്കാം ഞങ്ങൾ ഇവിടെ ആവോയിൽ ഫിഷ് കൊണ്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഇത് നല്ല ടേസ്റ്റി ഉള്ള ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള സ്മോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ ഒരു ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇതെന്ന് എന്നാൽ ഇതെനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നൊരു മസാലക്കൂട്ടാണ് ഈ മസാല തേച്ച് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം ഫ്രൈ ചെയ്യുന്നതിനായി ഞാനിവിടെ 4 പീസ് ആവോലി മീനാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കേണ്ട മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഇവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറിയ ചെറിയ പീസസ്സാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് അരയില്ല അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയ പീസസ്സാക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു മണം നൽകുന്നതാണ് ഇവയെല്ലാതും ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ഇത് മീനിലേക്ക് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഓരോ മീനിലായി മസാല ഒക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാ മീനിലും മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം ആ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടണം മീൻ മസാല പിടിക്കുന്ന നേരം കൊണ്ട് ഞാനൊരു മീൻ കറി വെച്ചിട്ടുണ്ട് ആവോലി കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ മീനിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് മീനിലേക്ക് നല്ലൊരു മണം നൽകും ഈ മീനിൻ്റെ പീസസ് ഓരോന്നോരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ മുഴുവൻ മീനും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ 2 സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡും ഒരിഞ്ഞു വന്നപ്പോൾ മറു സൈഡും കൂടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ രീതിയിലുള്ള ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണേ അപ്പോ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.